വിവാദങ്ങളൊക്കെ കണ്ടായിരുന്നു. വിവാദങ്ങളെ കുറിച്ചൊന്നും പറയാൻ താല്പര്യമില്ല. എന്ത് വിവാദമാണ്? അടുത്ത സൗണ്ട് കിട്ടത്തില്ല, സൗണ്ട് കിട്ടത്തില്ല. പറഞ്ഞോളൂ. അഖിൽ മാരാറിനെ കുറിച്ച് ഒന്നും പറയാൻ താല്പര്യമില്ല. കുട്ടി അഖിലിന്റെ മൂവി കാണാൻ വന്നാണ്. ഐ ഡോണ്ട് നോ വാട്സ് ഹാപ്പനിങ് ആൻഡ് ഐ ഡോണ്ട് കെയർ. സോ ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് അബൌട്ട് ലോ ക്വാളിറ്റി ഷിറ്റ്. സോ യാ, അങ്ങനെ എന്തെങ്കിലും സംഗതി അവരുണ്ടോ? ഐ ഹാവ് നോ ഐഡിയ, നത്തിങ്. ഐ ഹാവ് നോ ക്ലൂ. പ്ലീസ് ഡോണ്ട് ആസ്ക് മീ എനിതിങ്. That's it. Allada makers oda parnathu Kerala, when you choose contestant that has no quality, exactly adinte prashna aanu. Can I watch? Okay, okay. Yeah, kollam bonda reaction da 11 kochi olli. Yeah, anything else? അഖിൽ മാരാണ് ആരോപണത്തെ ഞാൻ എന്തിനാ നോക്കി കാണണം? കണ്ട ആൾക്കാർ അവിടെ എവിടുന്ന് ആരോപണം? ഐ ഹാവ് നത്തിങ് ടു സേ ഗൈസ്. വണ്ടിയുടെ പോസ്റ്റുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല. ഐ ഡോണ്ട് ഹാവ് ടൈം ഫോർ ക്രാപ്പ്. ഐ ഡോണ്ട് വാച്ച് ദിസ്. അതെന്തുകൊണ്ടായിരിക്കും ബിഗ് ബോസ് ഇങ്ങനെ കാണാതിരിക്കാൻ കാരണം? ബിഗ് ബോസ് ഞാൻ ബിഗ് ബോസ് പേഴ്സണലി നിർത്തിയത് ബിക്കോസ് ബിഗ് ബോസിന്റെ ഈ പ്രാവശ്യത്തെ ലോ ക്വാളിറ്റി കോണ്ടന്റ് കൊണ്ടാണ്. ആൻഡ് ഓൾസോ കാസ്റ്റിംഗ് ഐ ഡോണ്ട് ലൈക്ക്. ഐ തിങ്ക് പീപ്പിൾ ഓഫ് കുറച്ചും കൂടി നല്ല ലെവൽ ഷുഡ് ബി ഓൺ ദ ഷോ. ഷോവിന്റെ ക്വാളിറ്റി ഇത്രയും താഴ്ന്നു പോകാൻ പാടില്ല. ദാറ്റ്സ് വൈ ഐ സ്റ്റോപ്ഡ് വാച്ചിങ് ദിസ് സീസൺ. ദാറ്റ്സ് ഇറ്റ്. ഐ ഹാവ് നോ ഐഡിയ. ഐ ഹാവ് നോ ഐഡിയ. പീപ്പിൾ ഹു വോണ്ട് റെലവൻസി, റെലവന്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി പല ആൾക്കാരും പല കാര്യങ്ങളും ചെയ്യും. അതിനുവേണ്ടി പല ആൾക്കാരും അവിടെ എവിടെ നിന്ന് പലതും പറയും. I have no clue about any of that and I have nothing to say. Lariyas podcast ok cheyondirunnallo appo karyangale kurichu game ne kurichu I stopped the podcast because I stopped watching the show. That's it. Njan show nirthiyathondu podcast um nirthiyathre ullu. Yeah, Navin cheta car edukko. എങ്കിലും കാസ്റ്റിംഗ് കോച്ച് ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ ബിഗ് ബോസിൽ? വിശ്വസിക്കുന്നില്ല. ഐ ഹാവ് ഐ ഡോ ഹാവ് ഷിറ്റ് ഗൈസ്, കുറച്ച് ബാക്കിലേക്ക് നിൽക്കുക. ഐ ലുക്ക് സോ വിയേർഡ് വെൻ ക്യാമറ ഇങ്ങനെ വരുമ്പോ. നമ്മുടെ വണ്ടിയാണോ? ഇനി ഞാൻ തൽക്കാലം ഇതിൽ കയറുന്നത്. ഇപ്പൊ സ്ത്രീകൾക്ക് എതിരായിട്ട് പറഞ്ഞു എന്നുള്ള രീതിയിലാണ് ഇപ്പൊ അങ്ങനെ. ആര് സ്ത്രീകൾക്ക് എതിരെ? എല്ലാ സ്ത്രീകളും. ഗൈസ് പ്ലീസ് ഡോണ്ട് ആസ്ക് അബൌട്ട് അഖിൽ മാരാർ. ഐ ഹാവ് നത്തിങ് ടു സേ. അത് ഞാൻ പറഞ്ഞു, റെലവൻസിന് വേണ്ടിട്ട് പല ആൾക്കാരും പലതും പലയിടത്തും ഇരുന്ന് പറയും. യു ഗൈസ് ഡോണ്ട് ആസ്ക് മീ ദിസ്. ഐ ഹാവ് നത്തിങ് ടു സേ. ബിഗ് ബോസിന്റെ റീസന് വേണ്ടിട്ട് പറയുന്നതായിട്ട് തോന്നുന്നു? ഓഫ് കോഴ്സ് നോ, ഐ ഡോണ്ട് തിങ്ക് സോ. നോ, ഓരോരുത്തർക്കും കാശ് വേണ്ടി പറയുന്നതാണോ? കാശിനല്ല, റെലവൻസിന് വേണ്ടി പറയുന്നതായിരിക്കും. ഒബ്വിയസ്ലി, യാ, ട്രൂ, വെരി ട്രൂ. അതുകൊണ്ടാണ് റിയാസലിയും അഖിൽ മാരാറിന്റെ പേര് ഉച്ചരിക്കാതെ വെറുതെ അവർക്ക് വേണ്ടി പ്രൊമോഷൻ ചെയ്യാതെ രീതിയിലാണോ? അല്ല, എനിക്കും ഇപ്പം അങ്ങനെ റെലവൻസ് വേണമെങ്കിൽ എന്ത് തോന്നി മാസം വന്നിരുന്ന ക്യാമറയിൽ വിളിച്ച് പറയാം. സോ ദാറ്റ് ഐ കാൻ ഓൾസോ മേക്ക് മണി. ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു. അയാൾക്ക് അയാൾക്ക് അഖിൽ മാരാറിന്റെ വ്യക്തിക്ക് പ്രൊമോഷൻ വേണ്ട എന്ന് തീരുമാനിക്കും. അല്ല, അഖിൽ മാരാർക്ക് പ്രൊമോഷൻ പ്രൊമോഷന്റെ അല്ല. ആരെങ്കിലും എവിടെങ്കിലും ഇരുന്ന് എന്തെങ്കിലും ഒക്കെ വിളിച്ചു പറയുന്നില്ല, ഞാൻ കോമന്റ് പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ബിക്കോസ് ഐ വാസ് എ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഈ മത്ലബ് ENA-ക്ക് ഞാൻ എല്ലാത്തിലും എല്ലാം അഭിപ്രായം പറയണമെന്ന്. സോ ദാറ്റ്സ് ഇറ്റ്. പ്ലീസ് സ്റ്റോപ്പ് അബൌട്ട് അഖിൽ മാരാർ. ഐ എം സ്റ്റാൻഡിംഗ് ഹിയർ. മൈ നെയിം ഈസ് റിയാസ് സലം. ഹോപ്പ് യു ഗൈസ് നോ. അഖിൽ മാരാർ നടന്നു പൊയ്ക്കോട്ടെ. ഇത്തരം സ്ത്രീകൾക്കെതിരെയുള്ള പരാമർശങ്ങളാണ് അഖിൽ മാരാർ ഉന്നയിച്ചിരിക്കുന്നത്. അത് പല രീതിയിലും പല സ്ത്രീകൾക്കും. ഞാൻ ജിഞ്ചർ മീഡിയ. ജിഞ്ചർ മീഡിയ, പ്ലീസ് പേ മീ ആൻഡ് കോൾ മീ ഫോർ ആൻ ഇന്റർവ്യൂ. ഐ വിൽ കം ആൻഡ് ടോക്ക് ടു യു. ഞാൻ ഒന്ന് പൊക്കോട്ടെ. ഒരു മുൻ മത്സരാർത്ഥി എന്ന നിലയിൽ ഈ ആരോപണങ്ങൾ എങ്ങനെ നോക്കി? ഗൈസ് പ്ലീസ് പ്ലീസ്, ഞാൻ ഒന്ന്, എനിക്ക് ഒരു ആരോപണങ്ങളെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. താങ്ക് യു സോ മച്ച് ഗൈസ്. ലവ്ലി മീറ്റിംഗ് ഓൾ ഓഫ് യു ആഫ്റ്റർ സോ ലോങ്. ഓക്കെ, താങ്ക് യു. ലവ്ലി മീറ്റിംഗ് ഓൾ ഓഫ് യു. ഓക്കെ, വണ്ടി കേറിയല്ല നിർത്തു. കേട്ടില്ല, വണ്ടി കേറിയല്ല നിങ്ങൾ.